ആഴ്ചയിൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ മാത്രമാണ് കോവിൽകടവ് ക്ഷേത്രത്തിൽ നട തുറക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പൂജ കഴിഞ്ഞ് നടയടച്ചുപോയ പൂജാരി ചൊവ്വാഴ്ച തിരികെ എത്തിയപ്പോഴാണ് മോഷണം നടന്നെന്ന് മനസ്സിലാക്കുന്നത്. ശ്രീകോവിലിന് മുമ്പിലെ ഭണ്ഡാരം തകർത്ത നിലയിലായിരുന്നു. സമീപത്തെ പെട്ടി തുറന്ന് വിഗ്രഹത്തിൽ ചാർത്താനുള്ള വസ്ത്രവും വലിച്ചെറിഞ്ഞിരുന്നു. സ്വർണ താലിയും മോഷണം പോയിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലം സംരക്ഷിത വനമേഖലയാണ്. അതിനാൽ തന്നെ നാലു വാച്ചർമാർ പ്രദേശത്ത് ഉണ്ടാകാറുണ്ട്. എന്നിട്ടും മോഷ്ടാക്കൾ അകത്ത് കയറി. இந்த பூட்டி எல்லாம் வரும்போது தான் உண்டியில் உள்ள பூட்டு உடஞ்சிருக்கு. அதுக்கடுத்து தான் பார்த்தேன் உண்டியிலுக்குள்ளே எல்லாத்தையும் முடிச்சுட்டு போயிட்டாங்க. அது இன்னைக்கு போட்ட ஒரு மூணு நாலு பேர் வந்து போட்ட ஒரு 10-40 ரூபா மட்டும்தான் இன்னைக்கு கிடக்கு. பாக்கி எல்லா சில்லறை எல்லாத்தையும் சுத்தமாக வலிச்சு எடுத்துகிட்டு போயிட்டாங்க. ரெண்டு மூக்கத்தி தங்கத்தில் உள்ளது, ஒரு தாலி தங்கத்தில் உள்ளது, இது ரெண்டும் மிஸ் ஆகி போயிருக்கு. കാന്തല്ലൂർ റേഞ്ച് ഓഫീസിന് സമീപത്തെ കാട്ടുപാതയിലൂടെ ആയിരിക്കാം മോഷ്ടാക്കൾ എത്തിയതെന്നാണ് കരുതുന്നത്. 50,000-ലധികം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മറയൂർ മേഖലയിൽ മോഷണം പതിവായിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.